എസ് എൽ കെ ജിയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ കേസരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായി ഒരു ബൗൾ റവ ഒന്ന് വറുത്തെടുക്കാം എപ്പോഴും കേസരി ഉണ്ടാക്കുന്നതിന് മുമ്പ് റവ വറുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ഏലക്കായ ഒന്ന് ചൂടാക്കിയെടുക്കാം കേസരിക്ക് കളർ ലഭിക്കുന്നതിന് വേണ്ടി ബീട്രൂട്ട് വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് മൂന്ന് നാല് ചെറിയ പീസ് ബീട്രൂട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അടുത്തതായി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ഡാൾഡയാണ് ഉപയോഗിക്കുന്നത് താല്പര്യമുള്ളവർക്ക് നെയ്യും ഉപയോഗിക്കാം അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒന്ന് ചുവയ്ക്കുന്നത് വരെ വറുത്തെടുക്കാം കേസരിക്കെപ്പോഴും വെള്ളമുന്തിരി ഉപയോഗിക്കുന്നതാണ് നല്ലത് മുന്തിരി വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അണ്ടിപ്പരുപ്പ് മുന്തിരിയും വറുത്തെടുത്ത ചീനച്ചട്ടിയിൽ തന്നെയാണ് കേസരി ഉണ്ടാക്കുന്നതെങ്കിൽ ചീനച്ചട്ടി കുറച്ച് വെള്ളമൊഴിച്ച് കഴുകണം ഇങ്ങനെ ചെയ്യുന്നത് അണ്ടിപ്പരുപ്പ് മുന്തിരിയും വറുത്തെടുത്ത എണ്ണയ്ക്ക് ഒരു കരിഞ്ഞ ചുവയുണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇനി ചീനച്ചട്ടിയിലേക്ക് റവയെടുത്ത ബൗളിൽ തന്നെ മൂന്ന് ബൗൾ വെള്ളമൊഴിക്കണം പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുമ്പ് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് വെള്ളം ഇതിലേക്ക് ഒരു അരിപ്പയുടെ സഹായത്തോടു കൂടെ ഒഴിച്ചു കൊടുക്കാം ബീട്രൂട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാം ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഒരു വലിയ ടീസ്പൂൺ ഡാൾഡ ഇടാം നേരത്തെ പറഞ്ഞ പോലെ താല്പര്യമുള്ളവർക്ക് ഡാൽഡയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം ഗ്യാസ് സിമ്മിലാക്കിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന റവ പതുക്കെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ കാണുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും ഇനി ഇതിലേക്ക് റവ എടുത്ത ബൗളിൽ തന്നെ ഒന്നേകാൽ ബൗൾ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യാം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കാവുന്നതാണ് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേസരി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും പഞ്ചസാര ആദ്യം ഇടരുത് റവ ഇട്ടതിന് ശേഷമേ പഞ്ചസാര ഇടാൻ പാടുള്ളൂ പഞ്ചസാര ഇട്ടതിന് ശേഷമാണ് റവ ഇടുന്നതെങ്കിൽ റവ തീരെ വേവില്ല ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരുപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കാം ഇപ്പോൾ കേസരി ചീനച്ചട്ടിയിൽ നിന്നും കുറേശ്ശെ വിട്ടുവരുന്നത് കാണാം ഇനി ഒരു പരന്ന പ്ലേറ്റിൽ കുറച്ച് ഡാളുടെ തേച്ചതിന് ശേഷം ഈ കേസരി നമുക്കതിലേക്ക് മാറ്റാം ഒരു പരന്ന സ്പൂണിൽ അല്പം ഡാളുടെ തേച്ചതിന് ശേഷം കേസരി ഒന്ന് മിനുസമാക്കി എടുക്കാം ഒരു കത്തി ഉപയോഗിച്ച് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കത്തിയിലും കുറച്ച് ഡാളുടെ തേക്കണം കത്തിയിലും സ്പൂണിലും ഡാളുടെ തേക്കുന്നത് കേസരി അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെറുതായി കട്ട് ചെയ്ത ബദാമോ അല്ലെങ്കിൽ ചെറിയോ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ് സ്വാദിഷ്ടവും എളുപ്പത്തിലുണ്ടാക്കാവുന്നതുമായ കേസരി റെഡിയായി കഴിഞ്ഞു